ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗമനകാലം രണ്ടാം ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന വചനഭാഗം മർക്കോസ് ഒന്നാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൻ്റെ ഒരു വ്യാഖ്യാനം നൽകുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ പ്രമേയം സുവിശേഷ പ്രഘോഷണമാണ്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഔദ്യോഗികവും അനൌദ്യോഗികവുമായ സുവാർത്തകൾ അറിയിച്ചിരുന്നത് ദൂതരിലൂടെയായിരുന്നു. ജനം ഒത്തുചേരുന്ന കച്ചവട കേന്ദ്രങ്ങളിലോ കമ്പോളങ്ങൾ, സാമൂഹിക ഒത്തുചേരൽ ഇടങ്ങളിലോ ആയിരിക്കും പ്രാദേശിക ദൂതൻ സുവാർത്ത പ്രഘോഷിക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങളിൽ മറ്റുള്ളവർ അവരുടെ തത്വചിന്തകളും ആശയങ്ങളും പ്രഘോഷിക്കുക പതിവായിരുന്നു. ഈ രീതിയിലുള്ള പ്രഘോഷണ ശൈലിയോട് യേശുവിൻ്റെ സമകാലികർ സുപരിചിതരായിരുന്നു. പ്രാദേശിക ദൂതന്മാർക്ക് പുറമേ സന്ദർശനത്തിന് വരുന്ന വിശിഷ്ട വ്യക്തികളുടെ വരവ് പ്രഘോഷിച്ചുകൊണ്ട് മുന്നറിയിപ്പുകാരും പ്രസ്തുത കേന്ദ്രങ്ങളിൽ എത്താറുണ്ട്. ഇപ്രകാരമുള്ള സന്ദർശന അറിയിപ്പുകൾ സംഭവ ബഹുലമായൊരു സംഗതിയാക്കി മാറ്റുവാൻ ഈ മുന്നറിയിപ്പുകാർ ഏർപ്പെട്ടിരുന്നു. വിശിഷ്ട വ്യക്തികളുടെ വരവ് അറിയിച്ചുകൊണ്ടുവരുന്ന ദൂതർ പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വഴിയൊരുക്കുന്ന പ്രവൃത്തികളിൽ മുഴുകിയിരുന്നു. സന്ദർശന സ്ഥലത്തെ പാതയോരങ്ങളെ വൃത്തിയാക്കുക, വഴികളിലെ കുഴികൾ നികത്തുക തുടങ്ങിയവയൊക്കെയായിരുന്നു ദൂതന്മാരിൽ ഒരാളുടെ മേൽനോട്ടത്തിൽ നടന്നിരുന്നത്. അതേസമയം മറ്റൊരു ദൂതൻ സന്ദർശനത്തിനൊരുങ്ങുന്ന വിശിഷ്ട ഉദ്യോഗസ്ഥന്റെ വരവ് അറിയിച്ചുകൊണ്ട് മുന്നിലായി നീങ്ങുന്നു. അപ്രകാരം ഒരു ഔദ്യോഗിക ദൂതന് പ്രാചീന കാലത്ത് 3 ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. 1, വരവറിയിക്കൽ, അതായത് സദ്വാർത്ത പ്രഘോഷണം. 2, വഴിയൊരുക്കൽ. 3, വിശിഷ്ട വ്യക്തിക്ക് മുൻപേ പോവുക. മർക്കോസ് സുവിശേഷകൻ ആരംഭത്തിൽ തന്നെ മേൽ വിവരിക്കപ്പെട്ട 3 ദൗത്യങ്ങളും ഉൾച്ചേർക്കുന്നു. മൊത്തം സുവിശേഷത്തിൻ്റെ ശീർഷകമായി, ടൈറ്റിലായി നിലകൊള്ളുന്ന ആദ്യ വാക്യം ആഗതനാകുന്ന യേശുവിൻ്റെ വരവ് അറിയിക്കുകയാണ്. യേശു മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം ആഗതനാകുന്ന യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവെന്ന പേരിന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവപുത്രനും ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവനും ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുന്നവനും ആത്യന്തികമായ ശക്തിയും പ്രാബല്യവും കൈയാളുന്നവനെ സൂചിപ്പിക്കുകയാണ്. മർക്കോസ് യെശയ്യാ പ്രവാചകനെ മുന്നറിയിപ്പുകാരനായി രേഖപ്പെടുത്തുന്നു. മർക്കോസ് ഇവിടെ മലാക്കി 3:1, യെശയ്യാ 40:3, ഉറപ്പാട് 23:20 എന്നിവയുമായി ബന്ധിപ്പിക്കുകയാണ്. മേൽ ഉദ്ധരിച്ച വാക്യങ്ങളെ സമഗ്രമായി കോർത്തിണക്കിക്കൊണ്ട് മർക്കോസ് 2 കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് ഇവിടെ. 1, ഹെബ്രായ വിശുദ്ധ ഗ്രന്ഥത്തിലെ തനാക്കിലെ ദൈവാത്മാവാൽ പരിപൂരിതരായ മോശ തുടങ്ങിയ പ്രവാചകന്മാർ ക്രിസ്തുവിൻ്റെ വരവിനായി വഴിയൊരുക്കുന്ന ഉണർത്തുപാട്ടുകാരാണ്. ഈ അർത്ഥത്തിൽ പഴയ നിയമ പ്രവാചകന്മാർ മുഴുവനും ക്രിസ്തുവിൻ്റെ വരവിന് വഴിയൊരുക്കിയിരുന്ന മുന്നറിയിപ്പുകാരായി നിലകൊള്ളുന്നു. 2, മർക്കോസ് പഴയ നിയമ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സ്നാപയോഹന്നാനെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായി അവതരിപ്പിക്കുന്നു. ഇവിടെ മർക്കോസ് സ്നാപയോഹന്നാനെ വരാനിരിക്കുന്ന വിശിഷ്ട വ്യക്തിക്ക് മുന്നോടിയായി നീങ്ങുന്ന ദൂതനായി ചിത്രീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പെട്ടെന്നുള്ള ആഗമനത്തെ വിളംബരം ചെയ്തുകൊണ്ട് യോഹന്നാൻ മുന്നോട്ട് നീങ്ങുകയാണ്.
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായതിനാൽ അതിനിണങ്ങിയ വസ്ത്രധാരണവും ഭക്ഷണ രീതിയുമാണ് യോഹന്നാൻ അവലംബിച്ചിരിക്കുന്നത്. രക്ഷകന്റെ ആഗമനം വിളംബരം ചെയ്യുന്ന യോഹന്നാന്റെ പ്രഘോഷണത്തിൽ മുഴങ്ങുന്ന ആശയം അനുതാപമാണ്, മെറ്റനോയ. ഒരു പുതുജീവിതത്തിനായുള്ള മനസ്സൊരുക്കലും തുടർന്നു പോന്നിരുന്ന പാപജീവിതത്തിൽ നിന്നുള്ള വ്യതിചലനവും ജീവിത വഴികളുടെ നേരെയാക്കൽ തുടങ്ങിയവ അനുതാപത്തിൻ്റെ, മെറ്റനോയയുടെ പരിണിത ഫലങ്ങളാണ്. അനുതാപത്തെ സംബന്ധിക്കുന്ന യോഹന്നാന്റെ പ്രഘോഷണം ശ്രോതാക്കളിൽ വലിയൊരു മാനസാന്തരം ഉളവാക്കുകയും ഓരോരുത്തരും അവരവരുടെ കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ യോഹന്നാനിൽ നിന്ന് അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഈയൊരു അനുതാപമാണ് വരാനിരിക്കുന്ന രക്ഷകനെ സ്വീകരിക്കുവാൻ ഏറ്റവും അഭികാമ്യമായി പരിഗണിക്കപ്പെടുന്നത്. ആഗതനാകുന്നവൻ തന്നേക്കാൾ ഉന്നതനാണെന്നുള്ള ഒരു ഏറ്റുപറച്ചിലും യോഹന്നാൻ തൻ്റെ പ്രഘോഷണത്തിൻ്റെ ഭാഗമാക്കുന്നു. എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ഔന്നത്യത്തിലാണെന്ന് സൂചിപ്പിക്കാൻ അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ താൻ യോഗ്യനല്ലെന്നും താൻ ജലം കൊണ്ട് സ്നാനം നൽകുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുമെന്നും യോഹന്നാൻ പറഞ്ഞു വെക്കുന്നു. ഈ ഏറ്റുപറച്ചിലൂടെ വരാനിരിക്കുന്നവന്റെ മുന്നിൽ താൻ എത്രയോ നിസാരനാണെന്നും പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും രോഗങ്ങളുടെയും അടിമത്തത്തിൽ നിന്നുള്ള സമഗ്ര വിമോചനമാണെന്നും യോഹന്നാൻ സമർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്തവരായ നാം യോഹന്നാൻ്റെ ജീവിതചര്യകളിലേക്ക് നടന്നടുക്കുന്ന കാലമാണ് ആഗമനകാലം. സ്നാപകന്റെ കാത്തിരിപ്പ് നമ്മുടേതായി മാറുന്നു. സ്നാപകന്റെ നവീകരണ വാക്കുകൾ അഥവാ ആഹ്വാനം മെറ്റനോയയിലേക്കുള്ള, മാനസാന്തരത്തിലേക്കുള്ള അഥവാ അനുതാപത്തിലേക്കുള്ള നമ്മുടെ അനിവാര്യമായ ഘടകമായി മാറുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്കുള്ള വഴി നേരെയാക്കുവാനുള്ള വെല്ലുവിളിയായി സ്നാപകന്റെ തീവ്ര വിരക്തി നിലകൊള്ളുന്നു. അപ്പോൾ ആഗമനകാലം നമ്മുടെ ശരിയായ ആഘോഷമായി മാറുന്നത് സ്നാപയോഹന്നാന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.